കേരള പ്രോപ്പർട്ടി ഡിഫൻഡർ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൗണിൽ നിന്നൊക്കെ മാറി നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെ കുറ്റിച്ചിറ എന്ന സ്ഥലത്താണ്. അതായത് കുറ്റിച്ചിറ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഈ ഒരു വീട് വരുന്നത് 1200 സ്ക്വയർ ഫീറ്റിലാണ്. 1200 സ്ക്വയർ ഫീറ്റിലെ ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീടിനകത്തേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് വീടിന് പുറമെയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്ഥലം വരുന്നത് കോടശ്ശേരി പഞ്ചായത്തിലാണ്. അപ്പോൾ പഞ്ചായത്ത് റോഡിൽ നിന്നും ഏകദേശം 30 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതായത് നല്ലൊരു ഗേറ്റൊക്കെ വെച്ച് ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗേറ്റ് കടന്ന് നമ്മൾ വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ മെറ്റലൊക്കെ വിരിച്ച് നല്ലൊരു വഴി കൊടുത്തിട്ടുണ്ട്. അതായത് പുല്ലൊന്നും പിടിക്കാത്ത രീതിയിൽ മെറ്റലൊക്കെ ഇട്ട് വീട്ടിലേക്കുള്ള വഴി അവർ സെറ്റ് ചെയ്തിരുന്നു. ഈ വഴിയും കൂടി കൂട്ടിയിട്ടാണ് 7 സെൻറ്റ് സ്ഥലം വരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു വഴി കടന്ന് നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് കടക്കുമ്പോൾ കട്ടകളൊക്കെ വിരിച്ച് നല്ല രീതിയിൽ ആ ഒരു മുറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 കാറുകൾക്കൊക്കെ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഈ ഒരു വീടിൻ്റെ മുറ്റത്തിനുണ്ട്. പിന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം വീടുകളൊക്കെയുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ മുറ്റത്തോട് ചേർന്ന് തന്നെ ഒരു കിണർ സൗകര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് വീടിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ഇത് കണ്ടോ, നമുക്ക് നടക്കുമ്പോൾ തന്നെ 4 സൈഡിലും മതിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കിണറിലേക്ക് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെയുള്ള ഒരു നല്ലൊരു കിണറാണ്. അതായത് വെള്ളത്തിനൊന്നും തീരെ ക്ഷാമമില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ മെറ്റലൊക്കെ വിരിച്ച് ഒരുപാട് പുല്ലൊന്നും പിടിക്കാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ പച്ചക്കറിയൊക്കെ നടുകയും അങ്ങനെ അതിനൊക്കെയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ മുകളിലോട്ട് ടെറസിലേക്ക് ഒരു സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് കടക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം വീടിന് ചുറ്റിലും നമുക്ക് അത്യാവശ്യം സ്ഥലമുള്ള രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്ക് സൈഡിലും മെറ്റലൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. കംപ്ലീറ്റ് വൈറ്റ് കളറിൽ തീർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക അട്രാക്റ്റീവ് ലുക്ക് തന്നെ എലിവേഷന് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വളരെ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഉള്ളത്. ഈ സിറ്റ് ഔട്ടിലുള്ള 2 തൂണുകൾക്ക് ഗ്രേ കളറിലുള്ള ഒരു പെയിൻറ് കൊടുത്തിരിക്കുന്നു. വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ നല്ല അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ എലിവേഷൻ നല്ല രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് വ്യൂ മികച്ചതാക്കുവാനായിട്ടുള്ള ഫാൻസി ലൈറ്റുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ഈ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേനും നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെയായിരിക്കും എലിവേഷന് കിട്ടുക. ഓക്കെ, അങ്ങനെ നമ്മൾ വീടിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. ഓക്കെ, വീടിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു വരാന്ത എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതായത് നല്ല നീളത്തിലുള്ള ഒരു വരാന്തയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ താഴെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇവിടെ ഒരു സോഫയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള അത്രയും സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു ഡോർ എന്ന് പറയുന്നത് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വീടിനകത്തേക്ക് കടക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമുക്കിവിടെ TV ഏരിയ ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹാളിൻ്റെ മറ്റു സൈഡിൽ ഇവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഇട്ട് നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂച്ചറിൽ
ഷെൽഫൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്ത് ഷെൽഫൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഹോളിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസൻ സെറ്റ് ചെയ്തിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് കടന്നു നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമൊക്കെ നല്ല സ്പേസുള്ള ഒരു ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 1200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബെഡ്റൂമിനും ചെറിയൊരു ബഡ്ജറ്റുള്ള വീടാണെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം സ്പേസുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ രണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ഇനി പൂർത്തീകരിക്കാം. നമുക്ക് ഈ വീടിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ മുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് സ്റ്റോറേജ് സ്പേസ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് പാളിക ജനൽ കൊടുത്തിരിക്കുന്നു. അതായത് നാച്ചുറൽ ലൈറ്റൊക്കെ വീടിനകത്തേക്ക് കടക്കുന്ന രീതിയിൽ രണ്ട് പാളിക ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മൂന്ന് പാളിക ജനലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ വീടിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നമുക്ക് ഓരോ ബെഡ്റൂമിനും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ആ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഒരു ഡോറ് അത്യാവശ്യം നല്ല ഇലകളും ബ്രിക്കുകളിലൊക്കെ ഫോട്ടോ ഈ ഒരു ഇമേജ് കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡോറാണ് ഇവിടെ ഉള്ളത്. ഇനി ഡോറ് കടന്ന് വാഷ്റൂമിലേക്ക് കടക്കുമ്പോൾ നല്ല രീതിയിലുള്ള ടൈൽ വർക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമും ആദ്യം കണ്ട അതേ ബെഡ്റൂം പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് മൂന്ന് പാളിക ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ കണ്ട അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ആ സെയിം ഡിസൈനിലുള്ള ഡോറ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഓരോ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് സ്റ്റോറേജ് സ്പേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം കണ്ട സെയിം ഡിസൈനിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമില്ല. ഈ ബെഡ്റൂമിലുള്ളവർക്ക് കോമൺ ബാത്റൂം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയും രണ്ട് മൂന്ന് പാളിക ജനൽ കൊടുത്തിരിക്കുന്നു. കബോർഡ് വർക്കിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിനുള്ള ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് കിച്ചണിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹാളിൽ നിന്നും കിച്ചണിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് കിച്ചൺ. കിച്ചണിൻ്റെ വർക്ക് നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. അത് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പൂർത്തീകരിക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ആ ഒരു സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കബോർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കിച്ചൺ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ലിമിറ്റഡ് സ്പേസിനകത്താണ് ഈ ഒരു കിച്ചൺ ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കിച്ചണിലേക്ക്, കിച്ചണിൽ നിന്നും നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കടക്കുന്നു. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്നും നമുക്ക് ബാക്കിലേക്ക് കടക്കാവുന്നതാണ്. ബാക്കിലേക്ക് കടക്കുമ്പോൾ നേരത്തെ കണ്ടതുപോലെ അത്യാവശ്യം സ്പേസുള്ള ഒരു ബാക്ക് സൈഡാണ് കാണുന്നത്. ഇനി ബാക്കിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു കോമൺ ബാത്റൂം വരുന്നത് ഇന്ത്യൻ ക്ലോസറ്റിലാണ്. മറ്റ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനോട് ചേർന്നിട്ടുള്ള സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ ക്രിസ്ത്യൻ ചർച്ച് വരുന്നുണ്ട്. 1 കിലോമീറ്റർ ദൂരത്തിൽ തൊട്ടടുത്തുള്ള അമ്പലവും പിന്നെ 3 കിലോമീറ്റർ ദൂരത്തിൽ തൊട്ടടുത്തുള്ള മോസ്കും വരുന്നുണ്ട്. അതൊക്കെയാണ് ആരാധനാലയങ്ങളുടെ ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള ബാങ്കുകളൊക്കെ വരുന്നത് 1 കിലോമീറ്റർ അകലത്തിലുള്ള കുറ്റിച്ചിറ ജംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ബാങ്ക് സൗകര്യങ്ങൾ, ATM, പിന്നെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്, ബസ് സ്റ്റോപ്പ്, ഇതൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു കുറ്റിച്ചിറ ജംഗ്ഷനിൽ വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളിലേക്കും നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ലൊക്കേഷന് തന്നെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ടൗണിൽ നിന്നൊക്കെ മാറി നല്ല ശാന്തമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. എല്ലാ റൂമുകൾക്കും നല്ല സ്പേസൊക്കെ കൊടുത്തിട്ടുള്ള 1200 സ്ക്വയർ ഫീറ്റിലുള്ള ഈ 3 ബെഡ്റൂം വീടിന് 7 സെൻറ് സ്ഥലത്തുള്ള
ഈ മൂന്ന് ബെഡ്റൂം വീടിന് പ്രതീക്ഷിക്കുന്ന വില 35 ലക്ഷം രൂപയാണ്. ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതുപോലെ ഞങ്ങളുടെ ചാനൽ വഴി പരസ്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളുടെ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.